back to my channel. I've been very soon in the channel. Subscribe, like, share. Now, we have a plan. I am going to go to the house. ഒരു വൺ ഡേ ഫുള്ളി സ്പെൻഡ് ചെയ്യണം അച്ഛൻ ഈവനിങ് ആവും റെഡി അതാവാൻ ഫ്രീ ആവാൻ അപ്പോൾ അതുവരെ നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യാത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ അച്ഛനെ ഇറക്കിയിട്ട് മറൈൻ ഡ്രൈവിൽ എത്തിയേക്കാണ് വൈകിട്ടോ അച്ഛൻ ഫ്രീ ആവാൻ അപ്പോൾ അതുവരെ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് I'm going to go to the boat. I'm going to go to the car.
ഞങ്ങളിപ്പോൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സീ ഫുഡുള്ള എവിടെയെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് തപ്പി ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉണ്ടോ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിവ്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറിയതാണ്. പക്ഷേ എനിക്ക് ഫുഡിന് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആംബിയൻസ് ഒക്കെ കിട്ടില്ലായിരുന്നു അവിടെ അവർ ചെയ്തിരുന്ന സെറ്റപ്പൊക്കെ. പക്ഷേ ഫുഡ് പൊതിച്ചോറെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണെങ്കിലും പൊതിച്ചോറെന്ന് ആക്ച്വലി കുറേ ടൈം നമ്മൾ ആ ഒരു ഇലയിൽ പൊതിഞ്ഞു വെച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ആണല്ലോ വേണ്ടേ. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നു, എനിക്കൊന്നും അപ്പം പൊതിഞ്ഞ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പൊതിച്ചോറ് മുന്നേ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് പൊതിച്ചോറായിട്ട് തോന്നിയില്ല. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് പോയതുകൊണ്ട് അതും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഫുഡ്. അമ്മ അനിയണ്ണൊക്കെ ചോറിൻ്റെ മെയിൻ ആൾക്കാർ, അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കൊക്കെ ചോറ് തിന്നില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെയാണ് ടൗണ്ടോ കണ്ടുപിടിച്ചത്. പക്ഷേ ഞാൻ നല്ല റിവ്യൂ കണ്ടപ്പോൾ പോയതാണ്. പക്ഷേ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അവർക്ക് ചോറ് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ സീ ഫുഡും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ അവിടുത്തെ ഫുഡ്. ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, ഭയങ്കര അടിപൊളി പൊതിച്ചോറൊക്കെ കിട്ടും. കൊച്ചിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പൊതിച്ചോറ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത് റിവ്യൂസൊക്കെ കണ്ടിട്ട്. പക്ഷേ എനിക്ക് വല്ല ഇഷ്ടമൊന്നും ആയില്ല. ഞാൻ ഒരു ഒത്തിരി പേരിന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇതിൽ നോക്കുന്നുണ്ടാട്ടെ, ഇതിൽ നോക്കിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ പരിപാടി? ഞങ്ങൾ ലച്ചുവിൻ്റെ അടുത്ത് പോവുകയാണ്, ചേർത്തേണ്ട ലച്ചുവിൻ്റെ അടുത്ത് ഇപ്പോൾ പോവും. അങ്ങനെ ഞങ്ങൾ നേരെ മാക്സിലോട്ട് വന്നു, ഇവിടെ ഗ്രാൻഡ് മാളിനകത്തുള്ള മാക്സിൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അങ്ങനെയുള്ള അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ അച്ഛൻ്റെ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് വിളിച്ച് അപ്പോൾ അച്ഛനെ വീണ്ടും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിന്യൂവൽ സെൻറ്ററിൽ എത്തി. എന്നിട്ട് അവിടെ നമ്മൾ നേരെ ലച്ചുവിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ലച്ചുവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാനൊന്നും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. എന്നെ അവിടെ ആക്കിയിട്ട് അനിയുടെ വീട്ടിൽ പോയി. കാര്യം എനിക്കിനി നാളെ മോർണിംഗ് ക്ലിനിക്കിലേക്ക് വരണം. അപ്പോൾ ആള് പാവം രാവിലെ എണീറ്റ് എന്നെ ക്ലിനിക്കിലാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണം. അതുകൊണ്ട് പിന്നെ എനിക്ക് നാളെ അച്ഛൻ്റെ കൂടെ പോയാൽ മതിയല്ലോ, അതുകൊണ്ട് ആള് വീട്ടിൽ പോയി. ഞാൻ നാളെ രാവിലെ എണീറ്റ് ക്ലിനിക്കിൽ പോകണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പാഴ്സൽ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് വന്നപ്പം ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു കടയിലെ പൊറോട്ടയും ചില്ലി ചിക്കനുണ്ട്, അത് തീർന്നു പോയി. അപ്പോൾ അടുത്ത ഹോട്ടലിൽ അച്ഛൻ കയറിയേക്കാണ്. അമ്മയെ വീട്ടിലാക്കി ഞാനും അച്ഛനും കൂടി ഇറങ്ങിയാണ്. അതിനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവണം ഈ ടൈമിൽ. ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കണ്ണൊക്കെ കണ്ട ഹായ് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാവിലെ തൊട്ട് എന്തൊക്കെയോ ഗ്യാസ് ട്രബിൾ എന്തൊക്കെയോ ഒക്കെ ആയി. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ നന്നായിട്ട് പനിച്ചു. രാവിലെ ആയപ്പോൾ പനി കംപ്ലീറ്റ്ലി പോയിട്ടാണ്. ഇന്ന് ഞാൻ മോർണിംഗ് ടു ഈ ടൈം വരെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇന്നലത്തെ ഉറക്കവും നൈറ്റ് കറക്റ്റ് ശരിയായിട്ടില്ല, അതിൻ്റെ ക്ഷീണമുണ്ട്. ഇന്ന് പോയിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങണം, രാവിലെ എണീറ്റ് ക്ലിനിക്കിൽ പോകണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. പിന്നെന്താ, നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ ലച്ചുവിൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ അതൊന്നും എനിക്ക് അവിടെ പോയതിന് ശേഷം ഒന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒരു 1 hour, 1.5 hour ഇരുന്നിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നാട് പിടിച്ച്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനോ ഒന്നും കയറിയിട്ടൊന്നുമില്ല. ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നത്. പിന്നെ എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഒട്ടും പറ്റിയിട്ടില്ല എന്നല്ല, നോർമൽ ചോറൊക്കെ തന്നെ. പക്ഷേ എന്തൊക്കെയോ ഒരു വശപ്പശക്, എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞാൻ പിന്നെ ഒരു പേരിന് കുറച്ച് കഴിച്ചിട്ട് ബാക്കി എൻ്റെ ചോറും കൂടി തന്നെ എണ്ണ കഴിച്ചത്. പിന്നെ ഞങ്ങളൊരു അതിന് ശേഷം ഞങ്ങൾ ഗ്രാൻഡ് മാളിൽ കയറിയിരുന്നല്ലോ. ഗ്രാൻഡ് മാളിൽ കയറി ഞാൻ ആ മാക്സിന്നൊരു
ടോപ്പ് എടുത്തില്ല, ഒരു സ്കേർട്ട് എടുത്തു. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ വലിയ പർച്ചേസൊന്നും ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്യാൻ സാധനങ്ങളൊന്നും വാങ്ങാനായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് വാങ്ങാനും തോന്നിയില്ല. അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെന്താ ഇതന്നെ. ആ അപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ട് ഐസ്ക്രീം കഴിച്ചു, രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചു. അത് മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ട്. അപ്പം വൈകിട്ട് കഴിയുമ്പോൾ നല്ലോണം വിശന്ന് തുടങ്ങി. വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊറോട്ടയും ചില്ലി ചിക്കനും സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ പൊറോട്ടയും ചില്ലി ചിക്കനും വീട്ടിൽ തീർന്നി. ഇവിടെ ഹോട്ടലിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അച്ഛൻ വാങ്ങാൻ പോയേക്കാണ്. പോയി കിടന്ന് ഉറങ്ങണം. വീട്ടിലെത്തിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നേരെ പോവാ, കുളിക്കുക, എൻ്റെ സുഖമായി കിടന്നുറങ്ങുക. അതാണ് നെക്സ്റ്റ് പരിപാടി. അത്രയുള്ളൂ.